स्ट्रांग फर्नीचर, इंडेक्स फर्नीचर। इंडेक्स फर्नीचर नियर KSRTC बस स्टैंड വെള്ളയാംകുടി കട്ടപ്പന। കല്യാണത്തിന് മോൾക്ക് സ്വർണ്ണം എടുത്തത് പവിത്രയിൽ നിന്നാണ്। ഏലത്തിന്റെ നിറവും സ്വർണ്ണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി। പവിത്ര ഗോൾഡ് കട്ടപ്പന। ഇപ്പോൾ കിട്ടിയ വാർത്ത, വസ്ത്രങ്ങളുടെ മായിക പ്രവഞ്ചവുമായി പെട്രോൾ ഫാഷൻ കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തനം തുടരുന്നു। കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക്। ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ ഫാഷനിലാണ്। മൂന്ന് നിലകളിലായി അതിവിശാലമായ ഷോറൂമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്। ആദ്യ നിലയിൽ ലേഡീസ് ഫാൻസി ഐറ്റംസ്, ഓർണമെന്റ്, സ്റ്റേഷനറി, ഗിഫ്റ്റുകൾ എന്നിവയുടെ ശേഖരമാണ് ഉള്ളത്। താഴത്തെ നിലയിൽ ബ്രാൻഡഡ് ഷർട്ടുകൾ, ജീൻസുകൾ, ടീഷർട്ടുകൾ എന്നിവയുടെ ശേഖരവുമായി മെൻസ് വെയർ। മുകളിലത്തെ നിലയിൽ പുതുപുത്തൻ ട്രെൻഡുകൾക്ക് അനുസൃതമായി സ്ത്രീ സങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് ലേഡീസ് വെയറും ഒരുക്കിയിരിക്കുന്നു। പെട്രോൾ ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല കട്ടപ്പന। കെജിസ് ജുവലറി കോട്ടയം കടയുടെ അതിവിപുലമായ വെള്ളി ആഭരണ ശാല കെജിസ് സിൽവർ മൈൻ ഗുരുമന്ദിരത്തിന് സമീപം പ്രവർത്തിക്കുന്നു। പരിശുദ്ധമായ വെള്ളിയിൽ തീർത്ത ആഭരണങ്ങൾ മിതമായി നിരക്കി ആധുനിക ഡിസൈനിലുള്ള കമ്മലുകൾ, മോതിരങ്ങൾ, വിവാഹ ആവശ്യത്തിനുള്ള നെക്ലേസുകൾ, പ്ലാറ്റിനം ഫിനിഷിംഗ് വളകൾ, വെള്ളിപ്പാത്രങ്ങൾ, മാലകൾ, കൊലുസുകൾ, അരഞ്ഞാണങ്ങൾ, ലോക്കറ്റുകൾ, കൊന്തകൾ, നേർച്ച സാധനങ്ങൾ, കൈചെയിനുകൾ, നവരത്ന മോതിരങ്ങൾ തുടങ്ങിയ വെള്ളിയാഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരം। ജന്മനക്ഷത്ര കല്ലുകൾ തിരഞ്ഞെടുക്കുവാൻ ജോൽസിന്റെ സേവനം ലഭ്യമാണ്। KG സിൽവർ മൈൻ സിൽവർ കളക്ഷൻസ്, കോട്ടയം കട, ഗുരുമന്ദിരത്തിന് സമീപം, കട്ടപ്പന। Be 100 years old. Chandam kaalindi naadam roogi sangeetam hai gadak sadak 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 mere dolna sun mere pyar ki sun mere dolna sun mere chahte തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം। അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും। കേട്ടില്ലേ? ശരിയാണ്, ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്। അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാന്ന് വെച്ചാലോ, കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം, എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ ടിവി സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ। 250 പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകൾ। കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ ടിവിയിലൂടെ। മിതമായ നിരക്കിൽ, ആകർഷകമായ പാക്കേജുകളിൽ കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ, കേരളം മാറുന്നു കേരള വിഷനിലൂടെ। പകരം വെക്കാനാവില്ല ഒന്നും।
നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇടുക്കി നെറ്റ് വാർത്താ സംപ്രേഷണത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇടുക്കി നെറ്റ് ന്യൂസ് ലൈവിലേക്ക്. ഇടുക്കി നെറ്റ് ന്യൂസ് ലൈവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെജിസ് ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഇന്നത്തെ പ്രധാന വാർത്തയിലേക്ക് ന്യൂസ് ഹെഡ്ലൈൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കെജിസ് ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. കുത്തക ചാനൽ ഉടമകളുടെ ചൂഷണത്തിൽ നിന്നും കട്ടപ്പനയിലെ ജനങ്ങളെ കൈപിടിച്ചുയർത്തിയ കേരള വിഷൻ ഇടുക്കി നെറ്റിന്റെ അമ്പരപ്പിക്കുന്ന പുതിയ സമ്മാനങ്ങൾ ഇന്നു മുതൽ പ്രേക്ഷകരിലേക്ക്. ജില്ലയിൽ ആദ്യമായി ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷനായ ഫൈബർ ടു ഹോം കട്ടപ്പന പഞ്ചായത്ത് പരിധിയിൽ ഇനി സൗജന്യമായി. കൂടാതെ മാസവരിയും വെറും 100 രൂപ മാത്രം. സ്വന്തം അയൽക്കാർ ആരാണെന്ന് പോലും അറിയാത്ത ഒരു തലമുറയാണ് കേരളത്തിൽ വളർന്നു വരുന്നതെന്ന് കവി മുരുകൻ കാട്ടാക്കട. അവനവനിലേക്ക് ഒതുങ്ങിക്കൂടുന്ന ജനത ഒരു നാടിന്റെ ശാപമാണെന്നും മുരുകൻ കാട്ടാക്കട. ഇടുക്കി ജലാശയത്തിൽ ബോട്ട് കത്തിയതിന് പിന്നിൽ ദുരൂഹത. തീ അണയ്ക്കുവാൻ പോയ ഫയർഫോഴ്സ് വാഹനം അലാറവും ബീക്കൺ ലൈറ്റും പ്രവർത്തിപ്പിക്കാത്തത് സംശയം വർദ്ധിപ്പിക്കുന്നു. സകല കള്ളത്തരങ്ങളുടെയും കൂടാരമായ സംസ്ഥാന സർക്കാരിൽ നിന്നും കേരള ജനത നീതി പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന് CITU ജില്ലാ സെക്രട്ടറി KS മോഹനൻ. കോടതികൾ പോലും എതിരായിട്ടും അധികാരത്തിൽ കടിച്ചു തൂങ്ങാനാണ് ഉമ്മൻചാണ്ടി ശ്രമിക്കുന്നതെന്നും KS മോഹനൻ. പെരിഞ്ചാംകുട്ടി ഉൾപ്പെടെയുള്ള ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പ്രദേശങ്ങളിലെ മലയോര കർഷകർക്ക് പട്ടയം നൽകുമെന്ന സർക്കാർ വാഗ്ദാനം പാലിക്കപ്പെടുന്നു. February 2 രാജാക്കാട്ടാണ് പട്ടയമേള. വിശദമായ വാർത്തകളിലേക്ക്. കുത്തക ചാനൽ ഉടമകളുടെ ചൂഷണങ്ങളിൽ നിന്നും കട്ടപ്പനയിലെ ജനങ്ങളെ കൈപിടിച്ചുയർത്തിയ കേരള വിഷൻ ഇടുക്കി നെറ്റിന്റെ അമ്പരപ്പിക്കുന്ന പുതിയ സമ്മാനങ്ങൾ ഇന്നു മുതൽ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. ജില്ലയിൽ ആദ്യമായി ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷനായ ഫൈബർ ടു ഹോം കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ഇനി സൗജന്യമായി ലഭിക്കും. കൂടാതെ മാസവരിയും വെറും 100 രൂപ മാത്രമാണ് ഞങ്ങൾ ഈടാക്കുക. തളർച്ചയിൽ കൈത്താങ്ങായി ഞങ്ങളോടൊപ്പം നിന്ന പ്രേക്ഷക ഹൃദയങ്ങൾക്ക് കേരള വിഷൻ ഇടുക്കി നെറ്റ് മനസ്സ് നിറഞ്ഞു സമർപ്പിക്കുകയാണ് ഈ ഓഫറുകൾ. ഇത് നിങ്ങൾക്കുള്ള പുതുവർഷ സമ്മാനമാകട്ടെ. ജില്ലയിൽ ആദ്യമായി കാലഹരണപ്പെട്ട RF ഫൈബറുകളുടെ പിടിയിൽ നിന്നും ആധുനിക സാങ്കേതിക വിദ്യയുടെ പുത്തൻ സംവിധാനങ്ങൾ പരിചയപ്പെടുത്തി ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളിലൂടെ ഫൈബർ ടു ഹോം അവതരിപ്പിച്ച ഇടുക്കി നെറ്റിന്റെ കണക്ഷൻ സ്വന്തമാക്കുവാൻ ഇനി കാത്തിരിക്കേണ്ട. ഫൈബർ ടു ഹോം ഇപ്പോൾ സൗജന്യമായി നിങ്ങളുടെ വീടുകളിലെത്തും. കൂടാതെ ഇനി മുതൽ ഞങ്ങളുടെ ഡിജിറ്റൽ കണക്ഷൻ കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ മാസവാടക വെറും 100 രൂപ മാത്രം. ഇത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ അത്ഭുതമായി മാറും. ഒരു പതിറ്റാണ്ട് കാലമായി ഹൈറേഞ്ചിൽ കേബിൾ സർവീസ് നടത്തി വന്നിരുന്നവർ വൻതുക സെക്യൂരിറ്റി തുക ഈടാക്കിക്കൊണ്ടാണ് ഓരോ വീടുകളിലും കേബിൾ കണക്ഷനുകൾ നൽകിയിരുന്നത്. ആദ്യകാലത്ത് 7500 രൂപയും പിന്നീട് 3000 രൂപ വരെയും ഇവർ സെക്യൂരിറ്റിയായി വാങ്ങിയിരുന്നു. ഗുണമേന്മ തീരെ കുറഞ്ഞ RF കേബിളുകളാണ് ചാനൽ സംപ്രേഷണത്തിനായി ഇവർ ഉപയോഗിച്ചിരുന്നത്. തുടർന്ന് ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് എത്തുമ്പോഴും ചൈന സെറ്റപ്പ് ബോക്സുകൾ ഇവർ നൽകിയിരുന്നത് 2500 രൂപ മുതൽ 3000 രൂപ വരെ വില ഈടാക്കിക്കൊണ്ടായിരുന്നു. ഇതിലൂടെ പ്രേക്ഷകരെ ചൂഷണം ചെയ്ത് കോടികളാണ് ഇവർ കൊള്ളലാഭം കൊയ്തത്. ഈ പരമ്പര തുടരുന്ന സമയത്താണ് കേരളത്തിലെ 80 ലക്ഷത്തോളം പ്രേക്ഷകരുടെ വിശ്വാസ്യത പിടിച്ചുപറ്റി മുൻനിര നെറ്റ്വർക്കായ കേരള വിഷൻ കട്ടപ്പനയിൽ ലോഞ്ച് ചെയ്തത്. ആധുനിക സാങ്കേതിക വിദ്യയിൽ ഫൈബർ ടു ഹോം സംവിധാനം ഒരുക്കിയെത്തിയ കേരള വിഷൻ ഇടുക്കി നെറ്റിനെ ഇരുകൈയും നീട്ടി ജനങ്ങൾ സ്വീകരിക്കുകയായിരുന്നു. 7500 രൂപ സെക്യൂരിറ്റി വാങ്ങി RF കേബിളിൽ ചാനൽ നൽകിയിരുന്ന സ്ഥാനത്ത് കേവലം 100 രൂപയിൽ ഒപ്റ്റിക്കൽ ഫൈബറുകളുടെ കണക്ഷനുകൾ ഞങ്ങൾ നൽകി. ഇതോടൊപ്പം 3500 രൂപ സെറ്റ്ടോപ്പ് ബോക്സുകൾക്ക് ഈടാക്കിയിരുന്നിടത്ത് സൗജന്യമായി സെറ്റപ്പ് ബോക്സുകളും നൽകി. അങ്ങനെ സേവനത്തിന് ഞങ്ങൾ മാതൃകയായി. കൊള്ളലാഭം കൊയ്ത കാലഹരണപ്പെട്ട കേബിൾ ഉടമകളെ ജനങ്ങൾ തിരിച്ചറിഞ്ഞതോടെ കേരള വിഷൻ ഇടുക്കി നെറ്റിന്റെ വിജയക്കുതിപ്പ് ആരംഭിച്ചു. ഇതോടെ വിരളിപൂണ്ട കേബിൾ ഉടമകൾ കേരള വിഷനെ ഉന്മൂലനം ചെയ്യുവാൻ ശക്തമായ നിലപാടുമായി രംഗത്തിറങ്ങുകയായിരുന്നു. അതായിരുന്നു കഴിഞ്ഞ 15 ദിവസങ്ങളിലായി ഹൈറേഞ്ചിൽ അരങ്ങേറിയ കേബിൾ വെട്ട് വിപ്ലവം. ഇതിനെ പ്രതിരോധിക്കുവാൻ ജനങ്ങളുടെ ഇടപെടലും പ്രേക്ഷകരുടെ സഹകരണവും പോലീസിന്റെ ക്രിയാത്മകമായ ഇടപെടലുകളും കൊണ്ട് കഴിഞ്ഞതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഇത്രയും ദിവസങ്ങൾ ക്ഷമയോടെ ഞങ്ങൾക്ക് പിന്തുണ നൽകിയ പ്രേക്ഷകർക്കുള്ള പുതുവർഷ സമ്മാനം കൂടിയാകട്ടെ ഈ ഓഫറുകൾ. മറക്കണ്ട, ഞങ്ങളുടെ കണക്ഷനുകൾ സ്വന്തമാക്കുവാൻ ഇനി നിങ്ങൾക്ക് പണം അടയ്ക്കേണ്ടതില്ല. ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷനുകൾ സൗജന്യ നിരക്കിൽ, കൂടാതെ മാസവാടക വെറും 100 രൂപ മാത്രം. സ്വന്തം അയൽക്കാർ പോലും ആരാണെന്നറിയാത്ത ഒരു തലമുറയാണ് കേരളത്തിൽ വളർന്നു വരുന്നതെന്ന് കവി മുരുകൻ കാട്ടാക്കട പറഞ്ഞു. അവനവനിലേക്ക് ഒതുങ്ങിക്കൂടുന്ന ജനത ഒരു നാടിന്റെ ശാപമാണെന്നും അദ്ദേഹം കട്ടപ്പനയിൽ കുറ്റപ്പെടുത്തി.
സ്വന്തം അച്ഛനോടും അമ്മയോടും പോലും പ്രതിബദ്ധതയില്ലാത്ത പുതുതലമുറ വളർന്നു വരുന്നുണ്ട്. ഇതിന്റെ പ്രകടമായ ഉദാഹരണങ്ങളാണ് സാംസ്കാരികമായി വളരെ ഉയർന്ന ചിന്തകൾ പുലർത്തുന്നു എന്ന് ഊറ്റം കൊള്ളുമ്പോഴും കേരളത്തിൽ കോണുകൾ പോലെ മുളച്ചുപൊന്തുന്ന വൃത്തസദനങ്ങളെന്ന് കവി മുരുകൻ കാട്ടാക്കട അഭിപ്രായപ്പെട്ടു. വിദ്യാരംഗം കലാസാഹിത്യവേദി കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സാഹിത്യ ശില്പശാലയോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിങ്ങളെ പോലുള്ള മക്കളെ കാണാൻ അവരോടൊപ്പം ആയിരിക്കുവാനും അവസരം കിട്ടിയ ഒരു അധ്യാപകൻ കൂടിയാണ്. കവി എന്നതിലും ഉപരി അധ്യാപകൻ കൂടിയായതിൽ ഞാൻ അഭിമാനിക്കുന്നു. കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൊതുവേദിയിൽ നടന്ന സമ്മേളനത്തിൽ വിദ്യാരംഗം കലാസാഹിത്യവേദി കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ ചെയർമാൻ ഷെല്ലി ജോർജ് അധ്യക്ഷനായിരുന്നു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് രാജൻ, സ്കൂൾ പ്രിൻസിപ്പാൾ ജോസഫ് കുര്യൻ, വിദ്യാരംഗം വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ ജോസഫ് മാത്യു, പി ടി എ പ്രസിഡന്റ് സണ്ണി വെങ്ങാലൂർ തുടങ്ങിയവർ സംസാരിച്ചു. പൊതുസമ്മേളന വേദിയിൽ കുട്ടികളുടെ അഭ്യർത്ഥന മാനിച്ച് തന്റെ പ്രശസ്തമായ കണ്ണട എന്ന കവിത അവതരിപ്പിച്ച ശേഷമാണ് മുരുകൻ കാട്ടാക്കട വേദി വിട്ടത്. തുടർന്ന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സാഹിത്യ ശില്പശാലയിൽ സംസ്ഥാന സാഹിത്യ മത്സരത്തിൽ വിജയികളായ ഇരട്ടയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി അനുമരിയ ജോസ്, തങ്കമണി ഗവൺമെന്റ് യു പി സ്കൂൾ വിദ്യാർത്ഥിനി റോസ്മരിയ രാജു എന്നിവരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന. ഇടുക്കി ജലാശയത്തിൽ ബോട്ട് കത്തിയതിന് പിന്നിൽ ദുരൂഹത. തീ അണയ്ക്കുവാൻ പോയ ഫയർഫോഴ്സ് വാഹനം അലാറവും ബീക്കൺ ലൈറ്റും പ്രവർത്തിപ്പിക്കാത്തത് സംശയം വർദ്ധിപ്പിക്കുകയാണ്. ബുധനാഴ്ച രാത്രിയാണ് നിരീക്ഷണ ബോട്ട് കത്തിനശിച്ചത്. വൈദ്യുതി വകുപ്പിന്റെ നിരീക്ഷണ ബോട്ട് ഇടുക്കി ജലാശയത്തിൽ കത്തിയമർന്ന സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഡാം സുരക്ഷാ വിഭാഗത്തിന്റെ റിപ്പോർട്ട് കോട്ടയം പള്ളത്തുള്ള ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർക്ക് കൈമാറും. ഇതേസമയം സംഭവത്തിന് പിന്നിലെ ദുരൂഹത നീക്കണമെന്ന ആവശ്യവും ശക്തമായി കഴിഞ്ഞു. ബുധനാഴ്ച രാത്രി 8 മണിയോടെയാണ് ചെറുതോണി ഡാമിന്റെ സമീപത്ത് ഡാം സുരക്ഷാ വിഭാഗത്തിന്റെ നിരീക്ഷണ ബോട്ട് കത്തിനശിച്ചത്. ബോട്ടിന് പൂർണ്ണമായും തീപടർന്ന ശേഷമാണ് ഡാമിന്റെ സുരക്ഷാ ചുമതലയുള്ള പോലീസുകാർ ഈ വിവരമറിഞ്ഞത്. തീ അണയ്ക്കുവാനായി ഇടുക്കിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് വാഹനം സൈറൺ മുഴക്കാതെയും ബീക്കൺ ലൈറ്റ് പ്രവർത്തിപ്പിക്കാതെയുമാണ് ചെറുതോണി ടൌണിലൂടെ പോയത്. ഇത് സംശയത്തിന് ഇട നൽകുന്നുണ്ട്. 400 അടിയോളം താഴെ ഡാമിന്റെ അടിത്തട്ടിൽ നിന്നും ബോട്ട് കരയിലെത്തിച്ച് വിദഗ്ധ പരിശോധന നടത്തിവരികയാണ്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് വിവിധ കോണുകളിൽ നിന്നും ആവശ്യമുയർന്നു കഴിഞ്ഞു. 2006 14 ലക്ഷം രൂപ മുടക്കിയാണ് റിസർവ് വിഭാഗം ഈ ബോട്ട് വാങ്ങിയത്. 13 പേർക്ക് സഞ്ചരിക്കാവുന്ന ആധുനിക സജ്ജീകരണങ്ങളുള്ള ബോട്ടായിരുന്നു ഇത്. ബോട്ട് ലാൻഡിംഗിൽ 10 മീറ്റർ നീളത്തിൽ കയർ കെട്ടിയാണ് ബോട്ട് ബന്ധിപ്പിച്ചിരുന്നത്. ഇവിടെ നിന്നും 100 മീറ്റർ ദൂരം മാറി ചെറുതോണി ഡാമിന്റെ ഷട്ടറുകളുടെ ഭാഗത്തായിരുന്നു ബോട്ട്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടിക്കുവാൻ കാരണമെന്നാണ് ബോട്ടിന്റെ നിഗമനം. മാസത്തിൽ 3-4 തവണ മാത്രമാണ് ഉദ്യോഗസ്ഥർ ഈ ബോട്ട് ഉപയോഗിക്കുന്നത്. ഇതിനാൽ ബോട്ടിന്റെ ബാറ്ററിക്ക് തകരാർ സംഭവിക്കുമെന്നതിനാൽ ഇവ അഴിച്ചെടുത്ത് ഓഫീസിലെത്തിച്ച് ചാർജ് ചെയ്യുകയാണ് പതിവ്. ഈ സാഹചര്യത്തിൽ ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് തീ പടർന്നത് എന്ന നിഗമനം ശരിയല്ലെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇതേസമയം ബോട്ട് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നതായി അധികൃതർക്ക് സൂചന ലഭിച്ചു കഴിഞ്ഞു. ഈ വിവരം കൂടി ഉൾപ്പെടുത്തിയുള്ള അന്വേഷണമാണ് അധികൃതർ നടത്തുക. ബോട്ട് കത്തിച്ചതാണെങ്കിൽ അതിന്റെ കാരണങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുവാൻ അധികൃതർ കർശന നടപടിയെടുക്കണമെന്ന ആവശ്യവുമായി ജനങ്ങളും രംഗത്തെത്തിക്കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ ചെറുതോണി. സകല കള്ളത്തരങ്ങളുടെയും കൂടാരമായ സംസ്ഥാന സർക്കാരിൽ നിന്നും കേരള ജനത നീതി പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് CITU ജില്ലാ സെക്രട്ടറി KS മോഹനൻ പറഞ്ഞു. കോടതികൾ പോലും എതിരായിട്ടും അധികാരത്തിൽ കടിച്ചു തൂങ്ങാനാണ് ഉമ്മൻചാണ്ടി ശ്രമിക്കുന്നതെന്നും KS മോഹനൻ കുറ്റപ്പെടുത്തി. ബാർക്കുഴക്കേസിൽ ആരോപണ വിധേയനായ ധനമന്ത്രി KM മാണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് DYFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിലെ ജില്ലാ PSC ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 3.5 വർഷം കൊണ്ട് നാളിതുവരെ കേട്ടുകേഴ്വി പോലുമില്ലാത്ത അഴിമതിയുടെ ചെളിക്കുണ്ടിലേക്ക് സംസ്ഥാന ഭരണത്തെ കൊണ്ടെത്തിക്കുകയാണ് ഉമ്മൻചാണ്ടിയും UDFും ചെയ്തതെന്ന് KS മോഹനൻ ആരോപിച്ചു. ജനകീയ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ളതായിരുന്നു. എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വിവിധങ്ങളായ ജനകീയ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള നിരവധി പ്രക്ഷോഭങ്ങൾ ഈ സംസ്ഥാനം കാണുകയുണ്ടായി. എന്നാൽ അതിന്റെ ഏറെ നടന്ന സമരങ്ങൾ ഈ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരുടെ അവർ നടത്തിയ കുടിയ അഴിമതിയുടെ നാറുന്ന കഥകൾ ഈ കേരള സമൂഹത്തിലാകെ
ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി അടക്കം രാജിവെക്കണമെന്ന ആവശ്യം നിർത്തിക്കൊണ്ടുള്ള അതിശക്തമായ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബഹുജനങ്ങളുടെ പിന്തുണയും പങ്കാളിത്തവും ഉണ്ടായ സമരം ഈ കേരളത്തിൽ ഈ ഭരണത്തിന്റെ കാലയളവിൽ കാണുവാൻ സാധിച്ചു. അഴിമതി ആരോപണവും അന്വേഷണവും നേരിടാത്ത ഒരു മന്ത്രിയും മന്ത്രിസഭയിൽ ഇല്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതിന്റെ ഒടുവിലത്തെ സംഭവമാണ് മദ്യനയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന കോഴയാരോപണമെന്നും അദ്ദേഹം പറഞ്ഞു. സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ മാർച്ച് ആരംഭിച്ചത്. ഷോപ്പിംഗ് കോംപ്ലക്സിന് സമീപം പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന ഉപരോധ സമരത്തിൽ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് കെ പി സുമോത് അധ്യക്ഷനായിരുന്നു. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ജി ഗോപകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി നിശാൽ വി ചന്ദ്രൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ടി ജെ ജോമൻ, ബി സിജുമോൻ, സതീഷ് ചന്ദ്രൻ, ജോബി ജോണി തുടങ്ങിയവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നാലാം നിലയിൽ പ്രവർത്തിക്കുന്ന പി എസ് സി ഓഫീസിനും പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നു. വിവിധ ആവശ്യങ്ങൾക്കായി പി എസ് സി ഓഫീസിൽ എത്തിയവരെ കർശന പരിശോധനകൾക്ക് ശേഷമാണ് ഓഫീസിൽ പ്രവേശിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ കട്ടപ്പന. പെരിഞ്ചാംകുട്ടി ഉൾപ്പെടെയുള്ള ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പ്രദേശങ്ങളിലെ മലയോര കർഷകർക്ക് പട്ടയം നൽകുമെന്ന സർക്കാർ വാഗ്ദാനം പാലിക്കപ്പെടുകയാണ്. ഫെബ്രുവരി 2-ാം തീയതി രാജാക്കാട്ടാണ് പട്ടയമേള നടക്കുക. ജില്ലയിലെ അർഹരായ മുഴുവൻ കർഷകർക്കും പട്ടയം നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് കട്ടപ്പനയിൽ സംഘടിപ്പിച്ചതുപോലെ രാജാക്കാട്ട് വീണ്ടും പട്ടയമേള സംഘടിപ്പിക്കുന്നത്. കട്ടപ്പനയിൽ നടന്ന പട്ടയമേളയിൽ റവന്യൂ വകുപ്പ് മന്ത്രി അടൂർ പ്രകാശ് ജനുവരി 15-നകം പെരിഞ്ചാംകുട്ടി ഉൾപ്പെടെയുള്ള പദ്ധതി പ്രദേശങ്ങളിലെ കൈവശക്കാർക്ക് പട്ടയം അനുവദിക്കുന്നതിനുള്ള നടപടി പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് നൽകിയ വാക്കുപാലിക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ പട്ടയമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. പട്ടയമേളയുടെ ഭാഗമായി പെരിഞ്ചാംകുട്ടിയിലെ ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പ്രദേശങ്ങളിലെ 2000 പട്ടയങ്ങളും 300 മറ്റു പട്ടയങ്ങളും വിതരണം ചെയ്യും. പട്ടയം നൽകുന്നതിനെതിരായ തടസ്സങ്ങൾ പരിഹരിക്കാൻ സർക്കാർ നടപടി വേഗത്തിലാക്കി. ഉന്നതതല യോഗങ്ങൾ വിളിച്ചു ചേർത്ത് 1964 ഭൂമി പതിവ് ചട്ടങ്ങൾ പ്രകാരം പട്ടയം നൽകാമെന്ന് ഉത്തരവിറക്കി. കൈവശക്കാർക്ക് 4 ഏക്കർ ഭൂമി പതിച്ചു നൽകാനാണ് സർക്കാർ തീരുമാനം. വരുമാന പരിധി 1 ലക്ഷം രൂപയായി ഉയർത്തിയിരുന്നു. സി എച്ച് ആർ മേഖലയിലും വനമേഖലയിലും പട്ടയവിതരണം നടത്താൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ആവശ്യമാണ്. നഷ്ടപരിഹാര വനവൽക്കരണത്തിന് ഇരട്ടി ഭൂമി വനം വകുപ്പിന് നൽകണമെന്ന കേന്ദ്ര സർക്കാർ നയമാണ് ഇക്കാര്യത്തിൽ പ്രധാന തടസ്സം. ഇനി ഗ്രാമീണ ദുരിതക്കാഴ്ചകളുമായി ദുരിതം പേറി. റോഡ് ഗതാഗത യോഗ്യമായി 4 വർഷം പിന്നിടുമ്പോഴും വാഹന ഗതാഗതം ആരംഭിക്കാത്ത ഒരു ഗ്രാമത്തിന്റെ ദുരിത കഥയാണ് ഇന്ന്. ബിയൽറാം സൂര്യനെല്ലി ചിന്നക്കനാൽ റൂട്ടിൽ ഉൾപ്പെട്ട 5 വാർഡുകളിലെ ജനങ്ങളാണ് ഇതുമൂലം ദുരിതത്തിലായി കഴിഞ്ഞത്. ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിലെ 3, 5, 6, 8, 9 വാർഡുകളിൽ കൂടി കടന്നു പോകുന്ന റോഡാണിത്. മേഖലയിൽ അധിവസിക്കുന്ന ആദിവാസികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരാണ് ഗതാഗത സൌകര്യമില്ലാത്തതുമൂലം ഇവിടെ ബുദ്ധിമുട്ടുന്നത്. ചെമ്പകത്തൊഴുകുടി, ടാങ്ക്കുടി, ഷൺമുഖവിലാസം, സൂര്യനെല്ലി, ചിന്നക്കനാൽ, ബി എൽ റാം, 9 ഏക്കർ, പച്ചപ്പുൽകുടി തുടങ്ങിയ മേഖലകളിൽ 1500-ലധികം കുടുംബങ്ങളാണ് യാത്രാക്ലേശം അനുഭവിക്കുന്നത്. ദേശീയപാത 49 സമാന്തരമായി ചിന്നക്കനാലിൽ നിന്നും സൂര്യനെല്ലി വഴി ബോഡിമെട്ടിലേക്കുള്ള റോഡാണ്. 4 വർഷം മുൻപ് 10 കോടി രൂപ ചിലവിട്ട് നിർമ്മാണം പൂർത്തിയാക്കുകയും ബൈപ്പാസായി അംഗീകരിക്കുകയും ചെയ്തിരുന്നു. മൂന്നാറിൽ നിന്നും തമിഴ്നാട്ടിലെ ബോഡിയിലേക്ക് പോകുന്ന വാഹനങ്ങൾ പൂപ്പാറ വഴിയാണ് പോകുന്നത്. നിരവധി ബസ്സുകൾ സർവീസ് നടത്തുന്ന ഈ റൂട്ടിൽ ഇവയിൽ ചുരുക്കം ചിലത് ബിയൽറാം വഴി തിരിച്ചുവിട്ടാൽ തന്നെ മേഖലയിലെ യാത്രാക്ലേശത്തിന് പരിഹാരമാകും. 100 കണക്കിന് ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ 100 കണക്കിന് കൃഷിക്കാരും വസിക്കുന്ന ഏറ്റവും കൂടുതൽ ആദിവാസികളും താമസിക്കുന്ന ഒരു പ്രദേശമാണിത്. 10-60 വർഷത്തോളമായി ഇവിടുത്തെ ആൾക്കാർ ഇവിടെ കുടിയേറി പാർത്തിട്ട്. എന്നാൽ നാളെ ഇതുവരെ ഇപ്പോൾ തമിഴ്നാടിനോ അതുപോലെ തന്നെ ബോഡി മൂന്നാർ ഈ മേഖലയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ യാതൊരു ബസ് സൗകര്യവും ഇല്ല. കഴിഞ്ഞ 8 മാസം മുമ്പ് KSRTC ബസ് ഒരു സർവീസ് ഇവിടെ നടത്തി. 2 ദിവസം കൊണ്ട് ആ സർവീസ് നിർത്തി. സൂര്യനെല്ലി വരെ ഇപ്പോൾ ആ ബസ്സുകൾ വരുന്നുണ്ട്. ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്നതിനേക്കാൾ 12 കിലോമീറ്റർ ദൂരക്കുറവും ഈ പാതയ്ക്കുണ്ട്. ബി എൽ റാമിൽ നിന്നും പെരിയകനാൽ വഴി ദേശീയപാതയിൽ പ്രവേശിക്കുകയും ചെയ്യാം. സൂര്യനെല്ലി വരെ എത്തുന്ന KSRTC ബി എൽ റാമിലേക്ക് സർവീസ് നടത്തി യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കട്ടപ്പന ഗ്രാമപഞ്ചായത്തിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കട്ടപ്പന വികസന സമിതി ഏകദിന പദയാത്ര സംഘടിപ്പിച്ചു. രാവിലെ തൊവരയാറ്റിൽ നിന്ന് ആരംഭിച്ച പദയാത്ര വെള്ളയാംകുടിയിലാണ് സമാപിച്ചത്.
എല്ലാവർക്കും 4 ഏക്കർ വരെ ഉപാധികളില്ലാതെ അടിയന്തരമായി പട്ടയം നൽകുക, അതിനായി വാർഷിക വരുമാനം പരിധി 1 ലക്ഷമാക്കി പരിമിതപ്പെടുത്തുന്ന ഉത്തരവ് പിൻവലിക്കുക, ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകുക, EFL നിയമം റദ്ദു ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കട്ടപ്പന വികസന സമിതിയുടെ നേതൃത്വത്തിൽ ഏകദിന പദയാത്ര സംഘടിപ്പിച്ചത്. കട്ടപ്പന മുനിസിപ്പാലിറ്റിയായി പ്രഖ്യാപിക്കപ്പെട്ടതിനാൽ അവ ESIയുടെ പരിധിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു എന്ന വ്യാപക പ്രചരണം നടക്കുന്നുണ്ട്. ഇത് തികച്ചും വാസ്തവവിരുദ്ധമാണെന്നും വികസന സമിതി പറയുന്നു. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പരിസ്ഥിതി ദുർബല മേഖലയെ നിർദ്ദേശിച്ചത് താലൂക്കുകളായിരുന്നു. ഇടുക്കി ജില്ലയിൽ 4 താലൂക്കുകളും ഈ റിപ്പോർട്ട് പ്രകാരം പരിസ്ഥിതി ദുർബല മേഖലയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ വസ്തുതകൾ മറച്ചുവെച്ചുകൊണ്ട് മനഃപൂർവ്വം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനുള്ള ശ്രമമാണ് മുനിസിപ്പാലിറ്റിയാക്കി ഉയർത്തിയതിനാൽ ഇനി ESIയെ പറ്റി ഭയപ്പെടേണ്ടെന്ന പ്രചാരണമെന്നും നേതാക്കൾ പറയുന്നു. വികസന സമിതി കൺവീനർ സാബു പ്ലാത്തോട്ടാനിക്കൽ ജാഥയുടെ ക്യാപ്റ്റനായിരുന്നു. തൊവരയാറ്റിൽ നിന്ന് ആരംഭിച്ച പദയാത്രയുടെ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണ യോഗങ്ങളിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതി ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുവിരിക്കൽ, CK മോഹനൻ, ഫാദർ ജോസ് പ്ലാച്ചിക്കൽ, ഫാദർ തോമസ് വട്ടമല തുടങ്ങിയവർ സംസാരിച്ചു. വൈകിട്ട് വെള്ളയാംകുടിയിൽ നടന്ന സമാപന സമ്മേളനം ഇടുക്കി MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ കടപ്പന. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം കല്യാണത്തിന്റെ ടൂറിസം പദ്ധതി പുനരാരംഭിക്കുന്നു. വനസംരക്ഷണ സമിതിയും വനവകുപ്പും കൈകോർക്കുന്നതിലൂടെയാണ് കഴിഞ്ഞ 8 വർഷങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന വിനോദസഞ്ചാര കേന്ദ്രം വീണ്ടും സഞ്ചാരികളെ സ്വീകരിക്കുക. അൻപത് വർഷത്തെ വിശ്വസ്തയോടെ മലർപൊഴിയും വിവാഹ പട്ടുസാരികളുടെ വർണ്ണ പ്രപഞ്ചം മഴവില്ലിങ്ങഴകോ മലപ്പൊഴിയും ലതയോ അഴകേ നിന്നാടയിൽ വിരിയും ലത തൻ ചാരുതയോ. Celebrating 50 magical years. Ladha Textiles, Main Road, Kattapana. ഇപ്പോൾ കിട്ടിയ വാർത്ത വസ്ത്രങ്ങളുടെ മായിക പ്രപഞ്ചവുമായി പെട്രോൾ ഫാഷൻ കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തനം തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ ഫാഷനിലാണ്. 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ നിലയിൽ ലേഡീസ് ഫാൻസി ഐറ്റംസ്, ഓർണമെന്റ്സ്, സ്റ്റേഷനറി, ഗിഫ്റ്റുകൾ എന്നിവയുടെ ശേഖരമാണ് ഉള്ളത്. താഴത്തെ നിലയിൽ ബ്രാൻഡഡ് ഷർട്ടുകൾ, ജീൻസുകൾ, ടീഷർട്ടുകൾ എന്നിവയുടെ ശേഖരവുമായി മെൻസ് വെയർ. മുകളിലത്തെ നിലയിൽ പുതുപുത്തൻ ട്രെൻഡുകൾക്ക് അനുസൃതമായി സ്ത്രീ സങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് ലേഡീസ് വെയറും ഒരുക്കിയിരിക്കുന്നു. പെട്രോൾ ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ പള്ളിക്കവല കട്ടപ്പന. ട്രെൻഡി ഡിസൈൻ. കല്യാണത്തിന് മോൾക്ക് സ്വർണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈറേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ് ഹൈറേഞ്ചിലെ ഒരേ ഒരു വെഡിംഗ് ജ്വല്ലറി. ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ നിയർ KSRTC ബസ് സ്റ്റാൻഡ് വെള്ളയാംകുടി കട്ടപ്പന. വാർത്തകൾ തുടരുന്നു. കല്യാണത്തിന്റെ ടൂറിസം പദ്ധതി പുനരാരംഭിക്കുന്നു. വനസംരക്ഷണ സമിതിയും വനംവകുപ്പും കൈകോർക്കുന്നതിലൂടെയാണ് കഴിഞ്ഞ 8 വർഷങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന കല്യാണത്തിന്റെ വിനോദസഞ്ചാര കേന്ദ്രം വീണ്ടും സഞ്ചാരികളെ സ്വീകരിക്കാൻ ഒരുങ്ങുന്നത്.
ഇടുക്കി ജില്ലാ ആസ്ഥാനത്തോട് ചേർന്ന് ഏറെ പ്രകൃതി മനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. കല്യാണത്തണ്ട് മലനിരകളും കാൽവരി മൗണ്ട് പ്രദേശങ്ങളും ഒരു കാലത്ത് സന്ദർശകരുടെ കുത്തൊഴുക്ക് അനുഭവപ്പെട്ടിരുന്ന ഇവിടേക്ക് കഴിഞ്ഞ 8 വർഷങ്ങളായി അധികം ആരും കടന്നു വന്നിരുന്നില്ല. വനസംരക്ഷണ സമിതിയുടെ മേൽനോട്ടത്തിൽ ഭംഗിയായി പ്രവർത്തനം മുന്നോട്ട് പോയ സാഹചര്യത്തിൽ ഇടക്കാലത്ത് വനം വകുപ്പും വനസംരക്ഷണ സമിതിയുമായി ഉണ്ടായ അസ്വാരസ്യങ്ങളും കാപ്പുംചാലിൽ രാജപ്പൻ എന്നയാളുടെ മരണവും കല്യാണത്തണ്ട് ടൂറിസം നിലയ്ക്കുവാനിടയാക്കി. ഇടുക്കി ജില്ലാ ആസ്ഥാനത്തെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഇടമാണ് കല്യാണത്തണ്ട് മലനിരകളെന്ന അധികൃതരുടെ തിരിച്ചറിവ് ഇപ്പോൾ പദ്ധതികൾ വീണ്ടും പുനരാരംഭിക്കുവാൻ കാരണമായി. വനം വകുപ്പും വനസംരക്ഷണ സമിതിയും വീണ്ടും കൈകോർത്തതോടെ ഇവിടെ ആവശ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. 5 ലക്ഷം രൂപയാണ് പ്രാഥമിക പ്രവർത്തനങ്ങൾക്കായി വകയിരുത്തിയിരിക്കുന്നത്. പ്രവേശന കവാടം, ടിക്കറ്റ് കൌണ്ടർ, ദിവസ വാടകയ്ക്ക് നൽകുന്നതിനായി 4 കുടിലുകൾ എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇടുക്കി ആർച്ച് ഡാമിന്റെ ഒരു ഭാഗമായ കുറവൻ മലയിൽ നിന്നാരംഭിച്ച് 20 കിലോമീറ്ററോളം ദൂരെ അഞ്ചുരുളി വരെ നീണ്ടുകിടക്കുന്ന മലനിരകളാണ് കല്യാണത്തണ്ട് കാൽവരി മൗണ്ട് പ്രദേശം. ഒരു ഭാഗത്ത് ഇടുക്കി ജലാശയവും മറുഭാഗത്ത് മൂന്നാർ മുതൽ രാമക്കൽമേട് വരെയുള്ള ഭൂപ്രകൃതിയും സന്ദർശകർക്ക് നയനമനോഹരമായ കാഴ്ചയൊരുക്കും. മലയുടെ താഴ്വാരം കാപ്പിയും കുരുമുളകും കൊക്കോയും ഏലവും ഉൾപ്പെട്ട കാർഷിക സമൃദ്ധമായ ഗ്രാമങ്ങളുമാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയർന്ന മലനിരയായ ആനമുടി ഉൾപ്പെടെ കേരളത്തിന്റെ അതിർത്തി ഗ്രാമങ്ങൾ വരെയുള്ള ദീർഘദൃശ്യങ്ങൾ സമ്മാനിക്കുന്ന കല്യാണത്തണ്ട് ഇനിയും ടൂറിസം വകുപ്പോ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലോ ഏറ്റെടുത്തിട്ടില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയാൽ സഞ്ചാരികളുടെ കുത്തൊഴുക്ക് പ്രതീക്ഷിക്കാവുന്ന കല്യാണത്തണ്ട് വിനോദസഞ്ചാര പദ്ധതി പ്രദേശത്തിന്റെ വികസനത്തിന് ഒരു നാഴികക്കല്ലാവും എന്നതിൽ സംശയമില്ല. കല്യാണത്തണ്ട് മലനിരകളും ഇടുക്കി ജലാശയവും ഏറെ മനോഹരമെന്ന് ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് മാത്രമല്ല ഇടുക്കി DTPC ടൂറിസം വകുപ്പിനും അറിയാം. എന്നാൽ ഇവിടെ എത്തുന്നവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ഇവരാരും മുതിരുന്നില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കല്യാണത്തണ്ടിൽ നിന്നും ഇടുക്കി നെറ്റ് ന്യൂസിന് വേണ്ടി VK സ്റ്റാലിൻ. കാഞ്ചിയാർ ബോധി ഗ്രന്ഥശാലയും പുരോഗമന കലാസാഹിത്യ സംഘവും ചേർന്ന് സംഘടിപ്പിക്കുന്ന സാംസ്കാരിക സംഗമം ഞായറാഴ്ച ലബക്കട JPM കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കും. സാംസ്കാരിക സമ്മേളനത്തോടനുബന്ധിച്ച് ബോധി ഗ്രന്ഥശാലയുടെ സെക്രട്ടറി മോബിൾ മോഹൻ രചിച്ച പുറമ്പോക്ക് എന്ന ചെറുകഥാ സമാഹാരത്തിന്റെ പ്രകാശന കർമ്മവും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബോധി ഗ്രന്ഥശാലയുടെ സെക്രട്ടറിയും പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റി അംഗവുമായ മോബിൻ മോഹന്റെ പ്രഥമ ചെറുകഥാ സമാഹാരമാണ് പുറമ്പോക്ക്. ബോധി ഗ്രന്ഥശാലയും സാഹിത്യ സംഘവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സാംസ്കാരിക സംഗമവേദിയിൽ നിന്ന് ഈ കഥാസമാഹാരം ആസ്വാദകരിലേക്കെത്തും. പ്രശസ്ത ചിന്തകനും എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ KEN കുഞ്ഞഹമ്മദാണ് പുസ്തക പ്രകാശനം നിർവഹിക്കുക എന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സാംസ്കാരിക സംഗമവും ലബക്കട JPM കോളേജ് ഓഡിറ്റോറിയത്തിലേക്ക് 25-ാം തീയതി രാവിലെ 10 മണിക്ക് നടത്താൻ തീരുമാനിച്ചിരിക്കുക. കേരളത്തിലെ പ്രഗത്ഭരായ കഥാകൃത്തുകളുടെ പട്ടികയിലേക്ക് കടന്നു വരാൻ വേണ്ടി സാധ്യതയുള്ള പ്രതിഭയുള്ള ഇതോടൊപ്പം കലാസംസ്കാരം, സ്നേഹം, സൗഹൃദം എന്ന വിഷയത്തെ ആസ്പദമാക്കി KENന്റെ പ്രഭാഷണവും ജില്ലയിലെ പ്രമുഖ സാഹിത്യകാരന്മാർ പങ്കെടുക്കുന്ന കഥാ കവിതാരംഗം നടക്കും. മലയാള സാഹിത്യ രംഗത്ത് ഹൈറേഞ്ചിന്റെ കയ്യൊപ്പ് ചാർത്തിയ പ്രശസ്ത എഴുത്തുകാരായ ആന്റണി മുനിയറ, JG K ഫിലിപ്പ്, അനിൽ കെ ശിവറാം, സുഗതം കരുവാറ്റ, KR രാമചന്ദ്രൻ, N വിജയമോഹൻ, NG മോഹനൻ, മോബിൻ മോഹൻ തുടങ്ങിയവർ കഥാ കവിതാരംഗിൽ പങ്കെടുക്കും. രാവിലെ 10 മണി മുതൽ JPM കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയുടെ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണെന്നും സംഘാടകർ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം KR രാമചന്ദ്രൻ, ജില്ലാ സെക്രട്ടറി കാഞ്ചിയാർ രാജൻ, ഏരിയ സെക്രട്ടറി TJ ജോൺ, സംഘാടക സമിതി ചെയർമാൻ PC തോമസ്, സംഘാടക സമിതി ഭാരവാഹികളായ James P ജോസഫ്, ബിബിൻ വിജയൻ, KP സജി തുടങ്ങിയവർ പങ്കെടുത്തു. ഏലപ്പാറയിലും കർവാപ്പസി. ഏലപ്പാറ കിഴക്കേ പെരുന്തറ ദേവീക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ 100-ഓളം പേർ ഹിന്ദുമതത്തിലേക്ക് മടങ്ങി. വിശ്വഹിന്ദു പരിഷത്ത്, ആര്യ സമാജം എന്നിവയുടെ നേതൃത്വത്തിലാണ് ഏലപ്പാറ കീഴേ പെരുന്തറ ദേവീക്ഷേത്രത്തിൽ കർവാപ്പസി നടന്നത്. വാഗമൺ, ആഷ്ലി, പള്ളിക്കുന്ന്, റാണികോവിൽ, പാമ്പുപാറ, വളകോട്, മത്തായിപ്പാറ, അയ്യപ്പൻകോവിൽ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ചടങ്ങിൽ പങ്കെടുത്ത് ഹിന്ദുമതത്തിലേക്ക് തിരികെ വന്നത്. ഇവിടെ ഒരു പ്രത്യേകത, തീർച്ചയായിട്ടും ഹിന്ദുമതത്തിന് പ്രവർത്തിക്കണമെന്നുള്ള ആഗ്രഹം അത് വ്യാപകമായി സ്വന്തമായി ഉണ്ടാകുകയും അതിനനുസരിച്ച് വിവിധ ക്ഷേത്ര കമ്മിറ്റികൾ, വിശ്വഹിന്ദു പരിഷത്ത്, അതുപോലെ തന്നെ ആര്യ സമാജം, ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള സംവിധാനം ഒരുക്കുകയും അങ്ങനെ ഒരു ചടങ്ങാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് 37 കുടുംബമാണ് വന്നിരിക്കുന്നത്. ആ 37 കുടുംബത്തിലേണ്ട 100-ഓളം പേര് ഉണ്ടാകണം. അത്രയും പേരാണ് ഇപ്പോൾ ഇവിടെ ഈ വലിയ ഈ പിന്നെ സ്വധർമ്മത്തിലേക്ക് വന്നിരിക്കുന്നത്.
ഹിന്ദു സമുദായത്തിൽ ജനിക്കുകയും പിന്നീട് മറ്റു മതങ്ങളിലേക്ക് പരിവർത്തനം നടത്തപ്പെട്ടവരുമാണ് ഇവർ. 37 കുടുംബങ്ങളിൽ നിന്നും 100 പേർ ചടങ്ങിൽ പങ്കെടുത്തു. പന്തളം ജയദേവൻ നമ്പൂതിരി, ആര്യസമാജം വൈദിക ആചാര്യൻ ശിവരാമ ആചാര്യ എന്നിവരാണ് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചത്. VHP ജില്ലാ പ്രസിഡന്റ് KN രാജേന്ദ്രൻ, പനീർശെൽവം, സോമൻ ശാന്തി, അനീഷ് ശാന്തി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വാത്തുക്കുടി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ക്ഷയരോഗ നിർമ്മാർജ്ജന തീവ്രയജ്ഞ പരിപാടികൾക്ക് പടമുഖത്ത് തുടക്കമായി. വാത്തുക്കുടി പഞ്ചായത്തിലെ പടമുഖം വാർഡ് സമ്പൂർണ്ണ ക്ഷയരോഗ വിമുക്ത വാർഡ് എന്ന ലക്ഷ്യത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഒരു ഗ്രാമത്തിൽ ഒരാൾക്ക് പോലും ക്ഷയരോഗമില്ലെന്ന് ഉറപ്പുവരുത്തുക, അതോടൊപ്പം ക്ഷയരോഗത്തിനുള്ള സാധ്യത 5% താഴെയെന്ന സ്ഥിതി നിലനിർത്തുക എന്നീ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടാണ് സംസ്ഥാനത്ത് തന്നെ ആദ്യമായി മുൻകരുതൽ പ്രവർത്തനങ്ങൾ വാത്തുക്കുടി ഗ്രാമപഞ്ചായത്തിലെ പടമുഖം വാർഡിൽ ആരംഭിച്ചിരിക്കുന്നത്. സമ്പൂർണ്ണ ക്ഷയരോഗ നിർമ്മാർജ്ജന തീവ്രയജ്ഞ പരിപാടികളുടെ ഉദ്ഘാടനവും സെമിനാറും പടമുഖം SH ഹാളിൽ നടന്നു. വാത്തുക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി സാബു അധ്യക്ഷയായിരുന്നു. ഇടുക്കി MLA റോഷി അഗസ്റ്റിൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷേ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു സാമൂഹിക ആരോഗ്യ കേന്ദ്രമായി ഞാൻ കാണുന്നുണ്ട്. ഞാൻ വളരെ കാലമായി ഏത് സമയത്ത് അവിടെ ചെന്നാലും സ്ത്രീ ശുചിത്വമായി ഉള്ള സൗകര്യങ്ങളെ നല്ല നിലയിൽ പാകപ്പെടുത്തി ഒരു ആരോഗ്യ കേന്ദ്രത്തിൻ്റെ പ്രശസ്തിയെ കുറിച്ചിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ സാധിക്കത്തക്ക വിധത്തിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP ഉസ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. ഡെപ്യൂട്ടി DMO ഡോക്ടർ സുരേഷ് വർഗീസ് സെമിനാർ നയിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ബാബു കുമ്പളവേലി, സെലിൻ മാത്യു, ഹെൽത്ത് ഇൻസ്പെക്ടർ ജോസഫ് VM, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഏബിൾ ഉലഹനാൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുതോണി. കുമളി ഗവൺമെന്റ് ഹൈസ്കൂൾ നവതി ആഘോഷത്തിന്റെ നിറവിൽ. ഹൈറേഞ്ചിലെ ആദ്യകാല വിദ്യാലയമായ സ്കൂളിന്റെ 90 വാർഷികാഘോഷങ്ങൾ വിപുലമായി നടക്കുമെന്ന് സംഘാടക സമിതി അംഗങ്ങൾ കുമളിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഹൈറേഞ്ചിലെ ആദ്യകാല വിദ്യാലയമായ കുമളി ഗവൺമെന്റ് സ്കൂൾ 90 പടിവാതിക്കൽ എത്തിയിരിക്കുകയാണ്. മുല്ലപ്പെരി അണക്കെട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എത്തിയവരുടെയും വ്യാപാരത്തിനായി എത്തിച്ചേർന്നവരുടെയും ആദ്യകാല കുടിയേറ്റ കർഷകരുടെയും മക്കൾ തുടങ്ങി ഇപ്പോൾ വരെയുള്ള പല തലമുറയിലെ അനേകാര്യങ്ങൾക്ക് അറിവ് പകർന്നു നൽകിയ സ്കൂളാണ് കുമളി ഗവൺമെന്റ് ഹയർസെക്കൻഡറി സ്കൂൾ. ഈ സ്കൂളിന്റെ നവതി ആഘോഷം സമുചിതമായി നടത്തുവാൻ സ്കൂൾ അധികൃതരും പൂർവ്വ വിദ്യാർത്ഥികളും പൊതുസമൂഹവും തീരുമാനിക്കുകയും സംഘാടക സമിതി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തി വരികയുമാണ്. കുമളി ഗവൺമെന്റ് സ്കൂളിന്റെ നവതി ആഘോഷം സ്കൂൾ തുടങ്ങി 90 തികയുന്ന ഈ വേളയിൽ ഈ മാസം 28-29 തീയതികളിലായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന നവതി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം 29 ബഹുമാനായ ഫിഷറീസ് സ്പോർട്സ് മന്ത്രി വകുപ്പ് മന്ത്രി കെ ബാബു അവർ നിർവഹിക്കുന്നതാണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന നവതി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം 29 രാവിലെ 10:30 എക്സൈസ് വകുപ്പ് മന്ത്രി കെ ബാബു നിർവഹിക്കും. ES ബിജിമോൾ MLA അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ജോസ് ജോർജ് MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MG തോമസ്, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ പങ്കെടുക്കും. ആഘോഷ പരിപാടികളുടെ മുന്നോടിയായി 28 പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച് സമീപത്തെ എല്ലാ വിദ്യാലയങ്ങളിലും എത്തിച്ചേരുന്ന ദീപശിഖ പ്രയാണം, വിളംബര ജാഥ, ഗുരുവന്ദനം, പൂർവ്വ വിദ്യാർത്ഥി സംഗമം, കലാപരിപാടികൾ, സ്നേഹവിരുന്ന് തുടങ്ങിയവ നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ നവതി ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് BC ഭാസ്കരൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കുമളി. ജില്ലാ വിമൻസ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ആശ്രയ ഭവൻ ഉദ്ഘാടനം കുയിലിമലയിൽ നടന്നു. ഇടുക്കി MP ജോയ്സ് ജോർജ് ആശ്രയ ഭവൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷിതത്വം ലക്ഷ്യമിട്ടാണ് ജില്ലാ വിമൻസ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ ആശ്രയ ഭവൻ ആരംഭിച്ചിരിക്കുന്നത്. കുയിലിമല ഗിരിറാണി ഹോസ്റ്റൽ അംഗണത്തിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ഇടുക്കി അസിസ്റ്റന്റ് കളക്ടർ ജാഫർ മാലിക് അധ്യക്ഷനായിരുന്നു. ഇടുക്കി MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ആശ്രയ ഭവൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP ഉസ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജോ തടത്തിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിൽ ആനിക്കാട്ട്, സാമൂഹ്യക്ഷേമ വകുപ്പ് സംസ്ഥാന ചെയർപേഴ്സൺ കമറുൻ നിസ, പഞ്ചായത്ത് അംഗം P രാജൻ, ഷെർലി ജോസഫ്, ജെയിൻ അഗസ്റ്റിൻ, വിമൻസ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മേരി സിറേക് എന്നിവർ സംസാരിച്ചു. ദേശീയ അവാർഡിന് അർഹയായ ജില്ലാ വിമൻസ് കൌൺസിൽ സെക്രട്ടറി റോസക്കുട്ടി എബ്രാഹാമിനെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുതോണി. അടുക്കളത്തോട്ട വികസനം ലക്ഷ്യമിട്ട് നെടുങ്കണ്ടത്ത് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. കുടുംബങ്ങളിൽ അടുക്കളത്തോട്ടം നട്ടുവളർത്തുന്നതിന്റെ ആവശ്യകത വളർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. കൃഷിവകുപ്പിന്റെ സഹായത്തോടെ ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയിൽ ഒരു കുടുംബത്തിന് 5 പച്ചക്കറി ഇനങ്ങളുടെ 50 തൈകൾ അടങ്ങുന്ന കിറ്റുകളാണ് ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യുന്നത്. അത്യുൽപാദന ശേഷിയുള്ളതും മികച്ച രോഗപ്രതിരോധ ശേഷിയുള്ളതുമാണ് വിതരണം ചെയ്ത വിത്തിനങ്ങൾ. കൃഷിഭവൻ വഴി നടപ്പാക്കുന്ന പദ്ധതി പഞ്ചായത്തിലെ ഓരോ കുടുംബത്തിലും എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. രാസവള പ്രയോഗമില്ലാത്ത മികച്ച ഇനം പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് സ്വയം പര്യാപ്തത നേടുകയും ഒപ്പം വിഷമുക്തമായ പച്ചക്കറിയുടെ ആവശ്യകത ജനങ്ങളെ മനസ്സിലാക്കുകയും കൂടിയാണ് പദ്ധതിയിലൂടെ
ഉദ്ദേശിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമ്മ ജോസഫ് പച്ചക്കറി വിത്തുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് തോമസ് തക്കേൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം എസ് മഹേശ്വരൻ, ടി മോഹനൻ, കൃഷിവകുപ്പ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാതലത്തിൽ സംഘടിപ്പിക്കുന്ന ഇംഗ്ലീഷ് ഫെസ്റ്റ് ശനിയാഴ്ച കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാധാന്യം കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഇംഗ്ലീഷ് ഭാഷ അനായാസം കൈകാര്യം ചെയ്യുവാൻ കുട്ടികളെ പ്രാപ്തരാക്കുക, ഭാഷ ഉപയോഗിക്കുവാൻ കുട്ടികൾക്ക് കൂടുതൽ അവസരമൊരുക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഇംഗ്ലീഷ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. ഇതുവഴി ആഗോള ഭാഷയായ ഇംഗ്ലീഷിന്റെ പ്രാധാന്യം കുട്ടികളിലേക്ക് എത്തിക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 500 കുട്ടികൾ ഇംഗ്ലീഷ് ഫെസ്റ്റിൽ പങ്കെടുക്കും. രാവിലെ 10 മണിക്ക് സ്കൂൾ ഹാളിൽ ചേരുന്ന പൊതുസമ്മേളനം കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ മേധാവി ഷെല്ലി ജോർജ് ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ പറഞ്ഞു. രാവിലെ 9:30 രജിസ്ട്രേഷൻ ആരംഭിക്കും. 10 മണിക്ക് കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ഷെല്ലി സാറ് ഈ ഇംഗ്ലീഷ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയിലെ വിവിധങ്ങളായ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ നിന്നുമായി 500 കുട്ടികൾ ഈ ഇംഗ്ലീഷ് ഫെസ്റ്റിൽ പങ്കെടുക്കുന്നുണ്ട്. കഥാ, കവിത, ഉപന്യാസ രചനാ മത്സരങ്ങളും സ്കിറ്റ്, ലാംഗ്വേജ് ഗെയിംസ്, സാഹിത്യ ക്വിസ് തുടങ്ങിയ മത്സരങ്ങളും ഫെസ്റ്റിന്റെ ഭാഗമായി നടത്തുമെന്നും സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രഥമാധ്യാപിക ടി ജി ഗിരിജ, ഇംഗ്ലീഷ് അധ്യാപകരായ പി ഡി സിന്ധു, തോമസ് ടി ജെ, ടോൺസൺ മൈക്കിൾ എന്നിവർ പങ്കെടുത്തു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ് കട്ടപ്പന. സ്വർണം ഇന്ന് പവന് വിപണിയിൽ 21,120 രൂപ വില രേഖപ്പെടുത്തി. സ്വർണം 1 ഗ്രാമിന് 2,640 വില, വെള്ളി ഗ്രാമിന് 43 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്ര ഗോൾഡ് കട്ടപ്പന. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കുത്തക ചാനൽ ഉടമകളുടെ ചൂഷണത്തിൽ നിന്നും കട്ടപ്പനയിലെ ജനങ്ങളെ കൈപിടിച്ചുയർത്തിയ കേരള വിഷൻ ഇടുക്കി നെറ്റിന്റെ അമ്പരപ്പിക്കുന്ന പുതിയ സമ്മാനങ്ങൾ ഇന്നു മുതൽ പ്രേക്ഷകരിലേക്ക്. ജില്ലയിൽ ആദ്യമായി ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷനായ ഫൈബർ ടു ഹോം കട്ടപ്പന പഞ്ചായത്ത് പരിധിയിൽ ഇനി സൗജന്യമായി. കൂടാതെ മാസവരിയും വെറും 100 രൂപ മാത്രം. സ്വന്തം അയൽക്കാർ ആരാണെന്ന് പോലും അറിയാത്ത ഒരു തലമുറയാണ് കേരളത്തിൽ വളർന്നു വരുന്നതെന്ന് കവി മുരുകൻ കാട്ടാക്കട. അവനവനിലേക്ക് ഒതുങ്ങിക്കൂടുന്ന ജനത ഒരു നാടിന്റെ ശാപമാണെന്നും മുരുകൻ കാട്ടാക്കട. ഇടുക്കി ജലാശയത്തിൽ ബോട്ട് കത്തിയതിന് പിന്നിൽ ദുരൂഹത. തീ അണയ്ക്കുവാൻ പോയ ഫയർഫോഴ്സ് വാഹനം അലാറവും ബീക്കൺ ലൈറ്റും പ്രവർത്തിപ്പിക്കാത്തത് സംശയം വർദ്ധിപ്പിക്കുന്നു. സകല കള്ളത്തരങ്ങളുടെയും കൂടാരമായ സംസ്ഥാന സർക്കാരിൽ നിന്നും കേരള ജനത നീതി പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന് CITU ജില്ലാ സെക്രട്ടറി KS മോഹനൻ. കോടതികൾ പോലും എതിരായിട്ടും അധികാരത്തിൽ കടിച്ചു തൂങ്ങാനാണ് ഉമ്മൻചാണ്ടി ശ്രമിക്കുന്നതെന്നും KS മോഹനൻ. പെരിഞ്ചാംകുട്ടി ഉൾപ്പെടെയുള്ള ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പ്രദേശങ്ങളിലെ മലയോര കർഷകർക്ക് പട്ടയം നൽകുമെന്ന സർക്കാർ വാഗ്ദാനം പാലിക്കപ്പെടുന്നു. February 2 രാജാക്കാട്ടാണ് പട്ടയമേള. ഇന്നത്തെ ഈ വാർത്താ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന.
കല്യാണത്തിന് മോൾക്ക് സ്വർണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ് കട്ടപ്പന. ഇപ്പോൾ കിട്ടിയ വാർത്ത, വസ്ത്രങ്ങളുടെ മായിക പ്രപഞ്ചവുമായി പെട്രോൾ ഫാഷൻ കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തനം തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ ഫാഷനിലാണ്. മൂന്ന് നിലകളിലായി അതിവിശാലമായ ഷോറൂമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ നിലയിൽ ലേഡീസ് ഫാൻസി ഐറ്റംസ്, ഓർണമെന്റ്, സ്റ്റേഷനറി, ഗിഫ്റ്റുകൾ എന്നിവയുടെ ശേഖരമാണ് ഉള്ളത്. താഴത്തെ നിലയിൽ ബ്രാൻഡഡ് ഷർട്ടുകൾ, ജീൻസുകൾ, ടീഷർട്ടുകൾ എന്നിവയുടെ ശേഖരവുമായി മെൻസ് വെയർ. മുകളിലത്തെ നിലയിൽ പുതുപുത്തെ ട്രെൻഡുകൾക്ക് അനുസൃതമായി സ്ത്രീ സങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് ലേഡീസ് വെയറും ഒരുക്കിയിരിക്കുന്നു. പെട്രോൾ ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. കെ ജിസ് ജുവലറി കോട്ടയം കടയുടെ അതിവിപുലമായ വെള്ളി ആഭരണശാല കെ ജി സിൽവർ മൈൻ ഗുരുമന്ദിരത്തിന് സമീപം പ്രവർത്തിക്കുന്നു. പരിശുദ്ധമായ വെള്ളിയിൽ തീർത്ത ആഭരണങ്ങൾ മിതമായി നിരക്കി ആധുനിക ഡിസൈനിലുള്ള കമ്മലുകൾ, മോതിരങ്ങൾ, വിവാഹ ആവശ്യത്തിനുള്ള നെക്ലേസുകൾ, പ്ലാറ്റിനം ഫിനിഷിംഗ് വളകൾ, വെള്ളിപ്പാത്രങ്ങൾ, മാലകൾ, കൊലുസുകൾ, അരഞ്ഞാണങ്ങൾ, ലോക്കറ്റുകൾ, കൊന്തകൾ, നേർച്ച സാധനങ്ങൾ, കൈചെയിനുകൾ, നവരത്ന മോതിരങ്ങൾ തുടങ്ങിയ വെള്ളിയാഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകൾ തിരഞ്ഞെടുക്കുവാൻ ജോൾസിന്റെ സേവനം ലഭ്യമാണ്. കെ ജി സിൽവർ മൈൻ സിൽവർ കളക്ഷൻസ്, കോട്ടയം കട, ഗുരുമന്ദിരത്തിന് സമീപം, കട്ടപ്പന. Be 100 years old. Chandam kaalindi naadam roopi sangeetam veegadhu saadhu saadhu naadha veegadhu saadhu saadhu mere doolu കട്ടപ്പന അടിമാലി നെടുങ്കണ്ടം. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്, ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാന്ന് വെച്ചാലോ, കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ ടിവി സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250 പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകളും. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ ടിവിയിലൂടെ. മിതമായ നിരക്കിൽ, ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ. കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും.